പഴയ നിയമ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്ന കാര്യമുണ്ട്. മോശേ, ഞാൻ ആരാണെന്ന് അറിയാമോ? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവവിളി കേട്ട് ഇറങ്ങി തിരിച്ച അവനെ മരുഭൂമിയിൽ തളർന്നു പോകാതെ നടത്തുകയും അവനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ അക്ഷരം പ്രതി നിറവേറ്റുകയും ചെയ്ത ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം. തീർന്നില്ല, ഇസഹാക്കിന്റെ ദൈവം. ആരാ ഇസഹാക്കിന്റെ ദൈവം? അബ്രഹാം ഓങ്ങിയ കത്തിയുടെ മുനയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, അവന് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ കരുതിയ ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം, കരുതുന്ന ദൈവം. ആരാണ് യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ, യാക്കോബ് ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ അനുഭവിച്ചവനും ഒരുപാട് ബലഹീനതകളും ഉള്ള ഒരു മനുഷ്യനാണ്. അവന്റെ തോൽവികളെ കുറിച്ച് ഓർക്കാതെയും അവന്റെ കുറവുകളെ ക്ഷമിച്ചും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എത്തുന്നിടം വരെ അവനെ കൈവിടാത്തവനായ ദൈവമാണ് യാക്കോബിന്റെ ദൈവം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തി പോലെ നമ്മളോടുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഇസഹാക്കിന് വേണ്ടി ദൈവം കരുതിയതുപോലെ നമുക്ക് വേണ്ടി കരുതാൻ ദൈവം വിശ്വസ്തനാണ്. തന്നെ ഒരു നാളും കൈവിടാത്ത ദൈവമെന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, നമുക്ക് പറയാം, എന്റെ ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടി വാഗ്ദത്തങ്ങളെ നിവർത്തിയാക്കുന്ന ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ എന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. അതേ പ്രിയരെ, ഈ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മുടെയും ദൈവമാണ്. ആ ദൈവമുഖത്തേക്ക് നമുക്ക് ഇന്ന് രാവിലെ നോക്കാം. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കും. മന്ത്രിയാം ദൈവം നിത്യരാധനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാദിരാജനാം മശിഹാ അവനത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാദനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതി സൂര്യൻ രാജാദിരാജനാം മശിഹാ ആഹാ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതേ, അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും അതേ സമാധാനത്തിൻ്റെ പ്രഭുവുമാണ്. പിതാവേ, ഞങ്ങളുടെ മുറ്റുമായി ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നപ്പ, കർത്താവിനെയും അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു. കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ യാചനകൾ കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായിട്ട് ജീവൻ വെടിഞ്ഞ പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ. പ്രിയ പിതാവേ.